Veruthe Alla Bharya. ദാമ്പത്യം വിജയിക്കാൻ ജാതക പൊരുത്ത് അത്യാവശ്യമാണോ? പത്തിൽ പത്ത് പൊരുത്തും മാച്ചായിട്ടും അടിച്ചു പിരിഞ്ഞവരെ നമുക്കറിയാം. ഒരു പൊരുത്തും ഇല്ല എന്ന് പറഞ്ഞിട്ടും നന്നായിട്ട് ജീവിക്കുന്നവരെ നമുക്കറിയാം. പൊരുത്തക്കേടുകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനപ്പൊരുത്തം മതി. അതാണ് ഇന്നത്തെ ഈ ടിപ്പ്. ലെറ്റ് സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ് വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെർതെ അല്ല ഭാര്യ സീസൺ 2. എന്തെങ്കിലും സംഭവം ചെയ്യുമ്പോൾ ഇവിടെ മുടക്ക് ന്യായമായിട്ട് വരും പിന്നെ ഒറ്റ വെട്ടിന് നമ്മളെ തീർക്കാന്നുള്ള ഒറ്റ മറുപടി വരത്തുള്ളൂ. ഇല്ല സുഞ്ച, സുഞ്ച നോണ പറയരുത്. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല മാഡം. എനിക്ക് മിണ്ടാനും പറയാനും വഴക്കിടാനൊക്കെ സുഞ്ചൻ മാത്രമേ ഉള്ളൂ. അപ്പം സുനിച്ചൻ വല്ലപ്പോഴും വന്നാ മതിയോ? വല്ലപ്പോഴാണോ ഞാൻ വരുന്നേ? ഞാൻ സുനിച്ചനോട് എപ്പോഴും പറയുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയും. ഒരു കുഴപ്പമില്ല മഞ്ജുന്, മനസ്സിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കും. എന്റെ മനസ്സിൽ ആദ്യം വരുള്ളൂ. പറ്റിപ്പോയി ഇപ്പൊ നമ്മളിപ്പം അങ്ങനെ ഏ ഉടുക്കാൻ തുണിയില്ലാതെ ചിറ്റപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ചിറ്റപ്പൻ പായും ചിറ്റി നിക്കണ പോലെയാണ്. തലയിലും ഒക്കെ ഇതിങ്ങനെ ഇടാ. മാർക്ക് കുറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്ന ജഡ്ജ് ജംബോ സർക്കസ്. എനിക്കൊന്നും പറയാൻ. ഇന്നത്തെ ജഡ്ജസ് റെഡിയാണ്. ലെറ്റ്സ് വെൽക്കം ദം. ഷിനു, ടീന, സിമി ആൻഡ് ബിജി. ഇന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി വരുന്നത് സുനിച്ചനാണ്. ലെറ്റ്സ് വെൽക്കം സെർനിൽ. സുനിൽ, ഒരു കംപ്ലൈന്റ് ഉണ്ട് സുനിലിനെ പറ്റി. എന്താണ്? സുനിൽ ജീവിതത്തിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സീരിയസ് ആയിട്ട് സുനിലിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രേക്ഷകർക്ക്. അതുകൊണ്ട് സത്യമായിട്ട് ഇത് മനസ്സ് തുറന്ന് സംസാരിക്കുക. റിയൽ ലൈഫ് തീർച്ചയായും നമ്മളുടെ മറ്റൊരു സുനിച്ചൻ നമുക്ക് കാണണം. ഫ്രം ഹിയർ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സുനിച്ചൻ ഒത്തിരി പോസിറ്റീവ്സ് ഉള്ള ഒരാളാണ്. എനിക്ക് കിട്ടാവുന്നതിൽ ചുറ്റും നല്ല ഹസ്ബൻഡുമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സുനിച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടണം എന്നുള്ളത്. ഇതെൻ്റെ പരാതിയല്ല, എൻ്റെ ആഗ്രഹമാണ്. വളരെ പേഴ്സണലായിട്ടുള്ള ഒരാഗ്രഹമാണ്. സുനിച്ചൻ എന്നോട് ഇങ്ങനെ ഒന്ന് പെരുമാറണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. സുനിച്ചൻ എന്താണെന്നറിയാൻ പാടില്ല. സുനിച്ചൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം നടത്തി കഴിയുമ്പോൾ വലിയ അബദ്ധം പറ്റാറുണ്ട്. അപ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, സുനിച്ച അത് ശരിയല്ല ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പം ചിലപ്പോൾ സുനിച്ചൻ എന്നെ അംഗീകരിക്കില്ല. വളരെ പേഴ്സണലായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി. അത് അവരെ പുറത്തൊരാളും കേൾപ്പിക്കണമെന്ന് എനിക്കില്ല. അങ്ങനെ സുനിച്ചനൊന്ന് അംഗീകരിക്കണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഇവിടെ സ്കിറ്റ് റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ചെയ്തിട്ട് വന്നത് ഗവൺമെൻറ് സ്കൂളിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ തീം പറഞ്ഞപ്പോഴും ഇതിങ്ങനെ ഓരോ ഡയലോഗ്സ് എഴുതുമ്പോഴും ഞാൻ പറയേണ്ടത് സുനിച്ച ഇതൊക്കെ ഭയങ്കര ഓവറാണെന്ന് എനിക്ക് തോന്നുന്നു. സുനിച്ച ഇങ്ങനൊന്നും എഴുതാൻ പറ്റും, ഇങ്ങനെ കാടടച്ച് വെടിവെക്കാൻ പാടില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴും സുനിച്ച പറഞ്ഞു, പിന്നെ എന്തിനൊക്കെ എന്നെ അറിയാവുന്നത്, അത് ഇങ്ങനെയാണ്, ഇത് കോമഡി സ്കിറ്റാണ്, ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. ഇവര് പറഞ്ഞു അത് ഇത്ര ഓവറാണ്, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം സുനിച്ചൻ ഇങ്ങനെ പറയുമെന്ന് ഓർത്തു, നീ പറഞ്ഞ ശരിയായിരുന്നടാ, അത് തള്ളിപ്പോയി എന്ന് പറയും. ഇത് എൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ സുനിച്ചൻ അത് മിണ്ടിയേയില്ല. അത് കഴിഞ്ഞ് അടുത്ത സ്കിറ്റിന് തീം നോക്കി കടന്നപ്പോൾ ഞാൻ വെറുതെ സുനിച്ചനോട് ചോദിച്ചു, സുനിച്ച നമുക്ക് സ്ത്രീധനം എന്നുള്ള സബ്ജക്റ്റ് വെച്ച് എഴുതാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പം. അപ്പോഴും സുനിച്ചൻ എന്നെ ചീത്ത പറഞ്ഞു, പിന്നെ സ്ത്രീധനം ഇന്ന് മുതൽ കാണുന്നതാ സ്ത്രീധനത്തിൻ്റെ ഇത്, അതൊന്നും എഴുതണ്ട, വേറെ വല്ലതും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അന്നേരം എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാനത് ശരിയായിരിക്കും, എൻ്റെ ചിന്തയുടെ കുഴപ്പമായിരിക്കും, ഇതൊക്കെ എല്ലാവരും ചെയ്യണമായിരിക്കും എന്നോർത്ത് ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. പിന്നെ ഇവരെല്ലാം പിന്നെ ഞങ്ങളെയൊന്നും കയറ്റുന്നില്ല. ആണുങ്ങളെല്ലാവരും കൂടി സ്കിറ്റൊക്കെ എഴുതി കഥയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സ്കിറ്റ് ശരിയായില്ല സുനിച്ച, സ്റ്റോറി എന്താന്ന് പറഞ്ഞപ്പോൾ സുനിച്ച അത് സ്ത്രീധനത്തിനെ പറ്റിയാ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞില്ല നീ പറഞ്ഞ ഇത്. അങ്ങനെ ഒരു അംഗീകാരം ഞാൻ സുനിച്ചൻ്റെ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മുടക്ക് ന്യായമായിട്ട് വരും പിന്നെ അടുക്ക്. അതല്ല പറഞ്ഞത്, നമ്മളെന്തൊരു ഒരു ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സ്കിറ്റ്, ഇപ്പം ഒരു സ്കൂളിനെ കുറിച്ച് സ്കിറ്റ് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഞാനങ്ങളെ കൂടി ഒക്കെ ഒന്ന് എഴുതി വെച്ചു, ഇവിടെ ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കുക. അപ്പം ഇവള് ഇവിടെ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒറ്റ വെട്ടിന് നമ്മളെ തീർക്കാന്നുള്ള ഒറ്റ മറുപടി വരത്തുള്ളൂ.
നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴേ സുനിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ മഞ്ജു എല്ലാ സമയത്തും നെഗറ്റീവ് ആയിട്ടാണോ? വേറെ കാര്യമുണ്ട്, നമ്മള് ഇവളോട് നമ്മളിങ്ങനെ പറഞ്ഞാലും ഇവള് പറഞ്ഞ സംഭവം നടക്കത്തുള്ളൂ, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അത് വലിയ മൈൻഡ് തോന്നുന്നത് ശരിയാവണോണ്ടായിരിക്കും സുനിച്ചിന് എന്നെ അത് മനസ്സിലാക്കാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പല കാര്യങ്ങളും ഞാൻ ഈ ശ്രീധരന്റെ തന്നെ സ്കിറ്റ് പറഞ്ഞപ്പോഴേ ഇവളാദ്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അത് കൊള്ളത്തില്ലടി, അതൊക്കെ ചെയ്ത് ഒത്തിരി നമ്മൾ ഒത്തിരി ഇതിനകത്തൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളായത്. പിന്നെ അവസാനമായപ്പം ആരുമില്ല എൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ, ഇവരൊക്കെ ഡാൻസ് പഠിക്കാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക റൂമിൽ. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ എഴുതുന്നു, ഇടയ്ക്ക് ഞാനിങ്ങനെ അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ശ്രീരാമൻ ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ അവസാനം ഞാൻ നോക്കുമ്പോൾ ശ്രീരാമൻ ശരിയാണ്, നല്ല സംഭവമാണ്. പക്ഷേ അത് ഇവളുടെ മുമ്പിൽ പറഞ്ഞില്ല, അത് തെറ്റാ ഞാൻ ചെയ്തത്, അവളുടെ മുമ്പിൽ പറഞ്ഞില്ല. ഇവിടെ അങ്ങനെ നമുക്ക് ഇവള് വിചാരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവളിത് പറയുമ്പോൾ തന്നെ നമ്മളത് ആ കൊള്ളാം, അത് ഉഗ്രം തീരുമാനം ആദ്യം എതിർത്താൽ മാത്രമേ ഒരു ഹാപ്പിനെസ് കിട്ടൂ. അതാണ് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഞാൻ ചില സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് സ്ത്രീധനം ചെയ്ത് ഞാനും നമ്മുടെ സലിമിക്ക ഉണ്ടായിരുന്നു, ഇവിടെ സലിമിക്ക ഞാനും കൂടെ കാറിൽ ഇരുന്ന് എഴുതുപോയ സംഭവം. ഇപ്പം ആ സബ്ജക്ട് എടുത്തത് കൊണ്ടല്ല, എന്നോട് അല്ലെങ്കിൽ സുനിച്ചന് പറയാറുണ്ട് ഇങ്ങനെ ഇത് നീ പറഞ്ഞത് തന്നെ ആട്ടോ എടുത്തത്, അങ്ങനെ ഒരു അംഗീകാരം തോന്നില്ല. ഞാനത് പറയുന്നുണ്ട്, അത് അങ്ങനെ നീ പറയരുത്. ഞാൻ എന്നോട് അന്ന് വിളിച്ചപ്പോൾ ഞാൻ നീ പറഞ്ഞ സംഭവം എടുത്തേക്കുന്ന സീതനാണ് പറഞ്ഞില്ല സുനിച്ച, ഞാൻ ചോദിച്ചു ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് സുനിച്ചൻ എന്നോട് പറഞ്ഞത് സ്ത്രീധന എടുത്തേക്കണേന്ന് സുനിച്ച. അല്ലെ, ഇങ്ങനെ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വഴി സീതന എടുത്തേക്കുന്നത്, ഞാനും അപ്പോഴാണ് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നാണ് എഴുതുന്നത്, അല്ലാതെ മനഃപൂർവ്വം അല്ല. അപ്പോഴാണ് ഒരു ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല ഒരു പെണ്ണ് എന്ന നിലയിൽ ഒരു അംഗീകാരം, ഒരു അക്സെപ്റ്റൻസ് നമ്മളുടെ ഒരു ആളുടെ അടുത്ത് കിട്ടുമ്പോൾ അതാണ് മഞ്ജു പറയണത്. അത് സുനിച്ച കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായും. അടുത്തത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് ആണ്, സുനിച്ചൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മരിക്കും സുനിച്ചൻ, അത്രയ്ക്കും ഡീപ്പാണ്. അത് സുനിച്ചൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സായി, എനിക്കും അവർ ശരിക്കും ബ്രദേഴ്സിനെ പോലെ. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി എനിക്ക്. പക്ഷേ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല, സുനിച്ചൻ അവരെ കാണുമ്പം എന്നെ മറന്നു പോകും സുനിച്ചൻ. ഒരു കല്യാണത്തിന് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോട്ടയം ചെല്ലണം, അപ്പം അവിടെ ഉള്ള ഒരു 10 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 7 മണിക്ക് ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. ഈ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന, ഞാൻ കല്യാണം ഒരു 1:30, 1:30 തീരുന്നു വെച്ചോളൂ, ഞാൻ ആ ഹാളിൽ നിന്ന് പോകണമെങ്കിൽ 5:30, 6 മണിയാവും. അതുവരെ സുനിച്ചൻ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് സുനിച്ചനൊരു പോക്ക് അങ്ങ് പോവും. പിന്നെ സുനിച്ചനെ ഞാൻ അവിടെ തലയോ കാലോ ഒക്കെ ആയിട്ടാ കാണുള്ളൂ. ഇതിൽ കൂടി എങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കൈയൊന്ന് പൊക്കി കാണിക്കും, അല്ലെങ്കിൽ ആ അവിടെ ഉണ്ടോ, അത്രേ ഉള്ളൂ. ഒരിക്കലും സുനിച്ചനെ ഞാൻ ഇവിടെയാ, അത്ര വളവ് ചെയ്യുമ്പോ സുനിച്ച എവിടെയായി, ആ വളവിന്റെ എവിടെയായി, എടി ഞാൻ ബസ്സൊക്കെ ആയിട്ട് വിളിക്കാന്ന്, അടുത്ത കോള് ബസ് വന്നോ. ഇതാണ് ഇവിടെ സ്വഭാവം. ഇവിടെ വിചാരം നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് 4 വരെ നമ്മളിങ്ങനെ മുട്ട് ചേർത്ത് നടക്കത്തില്ലേ, അതുപോലെ നടക്കുന്ന ഇവക്ക് ഇഷ്ടം. നമ്മൾ എനിക്കാണെങ്ങനെ കൈപിടിച്ച് നടക്കുന്നതന്നെ റോട്ടിൽ കൂടെ നമ്മൾ ഈ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് 4 ഫുൾ സ്ലീവ് ഒക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഈ ചെറുക്കനും പെണ്ണുമൊക്കെ എന്ന് പറഞ്ഞ പോലെ നടക്കുവാണെങ്കിൽ ഹാപ്പിയാണ്. ഇവിടെ വന്നേ പിന്നെയാണ് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഒത്തിരി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അന്നൊന്നും കാണുമല്ല, അപ്പോൾ അന്നൊരു ദിവസം മാത്രമേ നമ്മളിവിടെ മാറ്റി നടത്തുള്ളൂ. എൻ്റെ പേരിൽ ഞങ്ങളൊരു വലിയ സംഭവം ഉണ്ടായി. ഒരു കല്യാണത്തിന് പോയി, അന്ന് കുഞ്ഞ് ചെറുതാ, 1.5-2 വയസ്സേ ഉള്ളവന്. അപ്പോൾ അവൻ്റെ തലയിൽ ഇവിടെ 2 ചെറിയ കുരു, മുഖക്കുരു പോലെ 2 ചെറുത്. അപ്പം അത്രയും കാര്യങ്ങളെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഈ പറഞ്ഞ പോലെ പള്ളിയിൽ ചെന്നപ്പോഴത്തേനും സുനിച്ചൻ സുനിച്ചൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 3 മണിയൊക്കെ ആയപ്പം ചെറുക്കനും പെണ്ണും പോയി, ഞാനും കൊച്ചും പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട്. അപ്പോഴും സുനിച്ചനെ കാണുന്നില്ലേ. സുനിച്ചനെ ഇടയ്ക്ക് ഞാൻ ഫോൺ ചെയ്യും, എനിക്ക് പിന്നെ ഫോൺ ചെയ്യണ്ടേ, കിട്ടിയാൻ എവിടെ പോയി എന്ന് ഞാൻ അറിയണ്ടേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്യും, ആ കുഞ്ഞാ ഞാൻ ഇവിടെ ഉണ്ടടാ, അവിടെ ഇരുന്നോ കേട്ടോ, അങ്ങനെ പറയുള്ളേ. എന്നിട്ട് സുനിച്ചൻ അങ്ങ് പോകും. സന്ധ്യ ആയപ്പോഴത്തേനും ഒരു അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ചേച്ചിമാരും കൂടി ഉണ്ട്, സുനിച്ചൻ്റെ കൂടെ പോയിരുന്ന ആൾക്കാരുടെ ഭാര്യമാർ. കുറച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് നമ്മുടെ റിലേറ്റീവ് വന്ന് ആ ചേച്ചിമാരെയൊക്കെ നിങ്ങളെന്നാ പോയിക്കോ, ലേറ്റ് ആവുമെന്നും പറഞ്ഞ് അവരെ കൊണ്ടുവിട്ടു, കാറിന് കൊണ്ടുവിട്ടു. ഞാൻ എപ്പോഴും ഇങ്ങനെ മിഴുങ്ങസിയാന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക. കുറെ കഴിഞ്ഞപ്പം കൊച്ചിനങ്ങ് വയ്യാതായി തുടങ്ങി, പനി വന്നു തുടങ്ങി, ഇവൻ ഭയങ്കര കരച്ചിട്ട് ഒന്നും കഴിക്കണമില്ല. അപ്പം ഞാൻ ഈ പോയേക്കണ കസിൻ്റെ ഇത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു,
ആൻറ്റി, എനിക്ക് നമ്പർ ഒന്ന് തരാവോ? സുനിച്ചനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആ ഫോൺ. അയ്യോ, അവൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. മോൻ്റെ നമ്പർ എന്തായാലും കാണാതിരിക്കത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കരയാനും പറ്റുന്നില്ല, കരയാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥയെ. അത് കഴിഞ്ഞ് പിന്നെ ഈ കൊച്ചു നിർത്താതെ കരയുക. അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങ് കരയാൻ തുടങ്ങി. എനിക്കങ്ങ് സഹിക്കാൻ പറ്റാതായപ്പോഴത്തേനും അപ്പം ഈ ആൻറ്റി വേഗം തന്നെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ മോൻ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അവൾ ഇവിടെ ഇരുന്ന് കരയുവോ, അവനോട് വേഗം വരാൻ പറ എന്ന് പറഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇവരെല്ലാവരും കൂടി വന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി. അവിടെ ആരൊക്കെ നിന്നു എന്നൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് അത്രയും നേരം ഞാൻ വീട്ടിൽ എത്തി. ഞാൻ 7 മണി 7:30 വീട്ടിൽ നിന്ന് പോകുന്ന ഞാൻ 8 മണി വരെ ആ വീട്ടിലിരിക്കുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, കൊച്ചിനുടുപ്പ് മാറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനങ്ങ് വല്ലാണ്ട് ദേഷ്യമായപ്പോഴത്തേനും ഇവരൊക്കെ കൂടി എന്നെ പറഞ്ഞു, മഞ്ജു എന്തിനും ഇങ്ങനെ ദേഷ്യം പറഞ്ഞു, അവൻ വന്നില്ലേ, നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടല്ലോ പോയത്, ഇവിടെ എല്ലാവരും ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരുടെ ഭാര്യമാരെയൊക്കെ നേരത്തെ കൊണ്ടുവിട്ടു, ഞാൻ മാത്രം അവിടെ. എനിക്കത് പരാതിയായിട്ടല്ല സുനിച്ചൻ. അപ്പം എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും നോക്കൂല സുനിച്ചൻ. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതാ സുനിച്ചന് വലിയ കാര്യം. എന്നിട്ട് സുനിച്ചൻ എന്നെ അവിടെ വെച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ബസ്സും കിട്ടിയില്ല അന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓട്ടോ വിളിച്ച് പോയി. എന്നിട്ട് എന്നാ പോണ വഴിക്കെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പാടില്ലേ, സോറി ഇടാ, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാൻ പാടില്ലേ. സുനിച്ചൻ ഓട്ടോറിക്ഷ കയറി കിടന്ന് അങ്ങോട്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. അല്ലാതെ നമ്മുടെ വിഷമമൊന്നും സുനിച്ചൻ അന്നേരം നോക്കത്തില്ല. ഒത്തിരി ക്ഷമ ഞാൻ കേട്ടിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനത് കഴിഞ്ഞപ്പോ ഞാൻ മഞ്ജുനോട് ഞാൻ വിദ്യാഭ്യാസം പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി. പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നത് ആർക്കോ വേണ്ടിയിട്ടാ. ഹോസ്പിറ്റലിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പറ്റിപ്പോയി, അത് വേറൊരു പറ്റിയിലായി പോയി. കഴിഞ്ഞ കാര്യം എല്ലാം മറന്നുപോയിക്കോളൂ. വരുന്ന ഏതെങ്കിലും അടുത്തൊരു കല്യാണത്തിന് തീർച്ചയായും ഒരുപാട് പോയി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. വിട്ടിട്ട് പിന്നെ തിരിച്ചു. ആ അതാ, അന്നാ പിന്നെ അന്നത്തെ ദിവസം വരില്ല സുനിച്ചൻ. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല മാഡം, എനിക്ക് ഒരമ്മായിയമ്മ ഇല്ല, എന്റെ വീട്ടിലല്ല ഞാൻ നിൽക്കുന്നത്, അങ്ങനെ ആരുമില്ല സുനിച്ച. സുനിച്ച മാത്രമേ ഉള്ളൂ, എനിക്ക് മിണ്ടാനും പറയാനും വഴക്കിടാനൊക്കെ സുനിച്ച മാത്രമേ ഉള്ളൂ. അപ്പം സുനിച്ചൻ വല്ലപ്പോഴും വന്നാ മതിയോ? വല്ലപ്പോഴാണോ ഞാൻ വരുന്നേ? ഒരു കല്യാണം ഉണ്ട് രാവിലെ. ഞാൻ പറഞ്ഞില്ല മാഡം, നമ്മളൊരു പരിപാടിക്ക് ചെയ്യുന്ന അവിടെ ഒത്തിരി നാൾ കൂടി അവരെ കാണുമ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റും. ചില വരെ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കമ്പനി അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, അപ്പം നീ ചുമ്മാ വന്നവിടെ നിന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ നമ്മളുടെ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ട് മഞ്ജുവിനെ മറന്നു പോകും. അയ്യോ ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ മറക്കാനോ മഞ്ജുവിനെ? ഒരിക്കലും ഞാൻ അങ്ങനെ മറക്കാൻ. ഞാൻ ഈ ഇവിടെ കല്യാണത്തിന് കൊണ്ട് ഞാൻ പറയും ഇതുപോലെ അവരെ ഒത്തിരി നാൾ കൂടി കണ്ടല്ലേ. നീ നമ്മളെന്നും ഒരുമിച്ച് വിരുന്ന് രാവിലെ മുതൽ 24 മണിക്കൂറും ഇവിടെ കൂടെ ആയാൻ ഇവിടെ എന്നെ ഒരു സ്ഥലത്തും വിടത്തില്ല. നീ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മോനെ എല്ലാവരും ഇവിടെ ചോദിക്കും, നിന്റെ ഭാര്യ എന്നാണ്, നിന്റെ സംശയമാണെന്ന്. ഇതിന്റെ ഫ്രണ്ട് മഞ്ജുമെന്ന് എഴുതി വെച്ചൊക്കെ ഫോൺ ഇതിനെ വേണ്ടി. അപ്പൊ കിറങ്ങി കിറങ്ങി അടിച്ചോണ്ടിരിക്കും. എനിക്ക് എപ്പോഴും അതെ, കല്യാണത്തിന് മുമ്പ് പപ്പ ഇച്ചിരി വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പപ്പയുടെ വണ്ടി ഇടിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര മെന്റലി അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ ഞാൻ സുനിത്തിനോട് എപ്പോഴും പറയുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയും. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞാൽ വണ്ടി നേരെ കുത്തുന്നത് ആയിട്ട് പോകുന്നു, വണ്ടി ഇടിക്കുന്നു, സുനിച്ചൻ മരിക്കുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റോപ്പ് വരെ ഇല്ലെന്ന് മുമ്പ് ഒരു 10 കോൾ അങ്ങനെ ചെയ്യും. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്റെ ഒരു കുഴപ്പമില്ല മഞ്ജുന്. എനിക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കും എന്റെ മനസ്സിൽ ആദ്യമേ വരുള്ളൂ. ഫുൾ നെഗറ്റീവ് എപ്പോഴും കാണുന്നേ. മഞ്ജുന് ഒരു മോനുണ്ട്. മഞ്ജുന് നീ വരാനുള്ള കുട്ടികളല്ലാതെ അവരെല്ലാരും വലുതാവുമ്പോ അവരെവിടെയെങ്കിലും പോവും. അവരുടെ ജീവിതം അവര് ഇൻഡിപെൻഡന്റ് ആവുമ്പോ മഞ്ജു ഇങ്ങനത്തെ തോട്ട്സ് വന്നാൽ പിന്നെ അവരെ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് പറ്റണില്ല. മഞ്ജുന്റെ എന്തോ ഒരു മനസ്സിൽ എന്തോ ഏതോ ഒരു സമയത്ത് എന്തോ ഇരുന്നിട്ടുണ്ട്, അത് എന്താണെന്ന് അറിയില്ല. കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ബിറ്റ് അത് ചെയ്തേ പറ്റൂ, യുനോ. പക്ഷെ എന്താ അറിയാ, ബിക്കോസ് എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്കല്ല, വരുന്ന തലമുറയ്ക്കും ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പം മോനാണെങ്കിലും അവനോടൊന്നും ദേഷ്യപ്പെടാൻ മേല, അപ്പം തന്നെ ഇവിടെ അറിയും. അവന് ഇന്നലെ തന്നെ ഇവനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന സംഭവം പറഞ്ഞു. അവർ ഇങ്ങോട്ടൊന്ന് ചോദിച്ചു, 5 വയസ്സുള്ള കൊച്ചിന് ഇതുവരെ ഒരു ഷർട്ടും പാൻറ്റും ഇവിടെ അറിയാൻ മേലെന്ന് ചോദിച്ചു. അവരോട് നമ്മൾ ദേഷ്യപ്പെടുകയാണ് അപ്പൊ തന്നെ ഇവിടെ അറിയാം. ഇങ്ങനെയാണോ പിള്ളേർ പറയുന്നത്? അതല്ല, നമ്മൾ പിള്ളേർ നമ്മൾ പറയണത് അങ്ങനെയൊന്നുമല്ല സുനിച്ചൻ. ഗുണ്ടകളെ വിളിക്കുന്ന പോലെ സുനിച്ച വഴക്ക് പറയണത്, നമ്മൾ പറഞ്ഞ അവർ കേൾക്കണം. വടിയെടുത്ത് അടിക്കാനോ കൈകൊണ്ടടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ അവൻ വരണം. ഇവിടെ വാടാന്ന് സാധാരണ ആൾക്കാർ പറഞ്ഞ പോലെ അല്ല പറയണ സുനിച്ചൻ. അതല്ല മഞ്ജു, അത് നീ അത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ അവന് കുറച്ചു നേരത്തേക്ക് പിന്നെ എന്നോട് അടുത്തൊന്നും വരുത്തൊന്നുമില്ല, അങ്ങനെയൊക്കെയാവും. അവന് ഭയങ്കര പേടി പോലൊക്കെ ആവും. പിന്നെ ഞാൻ പിന്നെ വേറെ ഒരു കാര്യം, കുട്ടികളുടെ മുമ്പില് അച്ഛൻ അമ്മമാര് വഴക്ക്
അല്ലാതെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് തനിച്ച് പറയണം. കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞാൽ അത് ആസ് സൂൺ പറഞ്ഞത് അതെ, ആ കുട്ടി അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സുനിച്ചന്റെ അടുത്ത് പോവില്ല. ആദ്യം മുമ്പിൽ നിങ്ങൾ രണ്ടാളുടെയും പ്രശ്നം നിങ്ങൾ രണ്ടാളും തന്നെ സോൾവ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഒരു ഫസ്റ്റ് റൂൾ നമ്മുടെ ഫാമിലി ലൈഫിൽ. എന്തെങ്കിലും പറയണമെങ്കിൽ മഞ്ജു സുനിച്ചനോട് പറയണം തനിച്ചായിട്ട്, അവനോട് ഇങ്ങനെ പറയരുത് അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് എന്ത് വേണമെങ്കിലും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എന്താ, ഞങ്ങൾ ഞാൻ മരിക്കണേന് മുമ്പ് വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും സുനിച്ചൻ എൻ്റെ അടുത്തൊന്ന് വന്ന് മിണ്ടണം. ഇതുവരെ ചിലപ്പം ഇങ്ങനെ വഴക്കൊക്കെ ഇടുമായിരിക്കുമല്ലോ, പക്ഷേ ഉണ്ടല്ലോ സുനിച്ചൻ ഒരു പ്രാവശ്യം പോലും വന്ന് മിണ്ടത്തില്ല, ഒരു പ്രാവശ്യം പോലും അതിനൊന്നും മുൻകൈ എടുക്കൂല. എപ്പോഴും ഞാൻ ഇങ്ങനെ സുനിച്ചാ സുനിച്ചാ സുനിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെണ്ടി ചെല്ലണം. അത് സത്യത്, ഞാൻ ഇതുവരെ പോയി മനപ്പൂർവ്വം ഞാൻ ഓരോ വഴക്ക് മിക്കവാറും ദിവസങ്ങളിൽ വഴക്കായിരിക്കും. എന്നിട്ട് വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നോ, അപ്പൊ തന്നെ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ സുനിച്ച വഴക്കിട്ട പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ട് ചെലപ്പോഴത്തേക്കും ഇങ്ങനെ എന്തിട്ട് ടി വിയിൽ ചാനൽ മാറ്റുക അല്ലെങ്കിൽ പാട്ട് പാടുക, അപ്പൊ തന്നെ പോയി കുളിക്കുക, ഷർട്ട് തേക്കുക, പുറത്തോട്ട് പോകാൻ നോക്കുക. അപ്പൊ സുനിച്ചൻ എല്ലാവരോടും വലിയ ഉപദേശം ഉപദേശിക്കുന്നതാണ് വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റിൽ കൂടുതൽ അത് പോകാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ ഒരു നൈറ്റ് അല്ല, ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ പോയിന്നിരിക്കും. മിക്കവാറും ഇവിടെ പ്രോബ്ലം കൊണ്ടായിരിക്കും വഴക്ക് ഉണ്ടാക്കുന്നത്. വഴക്കാളിയോ ഇവക്ക് ഒന്നും പിടിക്കത്തില്ല. നമ്മൾ ചെയ്യുന്നു ചില സമയത്ത് നമ്മൾ നല്ല കാര്യം ചെയ്താലും അവളത് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് താറുമാറാക്കും അത്. പിന്നെ എന്നാ മിണ്ടേക്കാന്നൊക്കെ ചോദിച്ചു പറഞ്ഞു എന്നാ കുറച്ചേരം മിണ്ടായിരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാനും കുറച്ചേരം മാറി നീക്കി. അപ്പൊ ദിവസങ്ങളായ ഇല്ല അങ്ങനെ പോകുന്നില്ല, തീർച്ചയായും ഞാൻ അടുത്ത വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവരോട് ചെന്ന് ഞാൻ ക്ഷമ പറഞ്ഞേക്കാം. ഞാൻ ആദ്യം മിണ്ടിക്കോളാം, അല്ല ഞാൻ മിണ്ടും, ഞാൻ മിണ്ടും. ഇവിടെ വെച്ചാ ഞാൻ പറഞ്ഞത് നിന്നെ സാക്ഷി നടത്തി പറയുന്നു മോളെ അടുത്തേനെ ഞാൻ മിണ്ടിക്കോളാം പോരെ. അതുപോലെ ഇന്ന് രാവിലെ ഇവിടെ 11:30 എത്തണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായി, അത് കഴിഞ്ഞ് വേഗം കുളിച്ച് സുനിച്ചന്റെ ഷർട്ടും തേച്ചോണ്ടിരിക്കുമ്പം ഇന്നലെ ഷർട്ട് മേടിക്കേണ്ടതാ സുനിച്ചിന്, അത് മേടിച്ചില്ല. എന്നിട്ട് 11:00 ആയപ്പോഴത്തേനും ഷർട്ടും മേടിച്ചിട്ട് വന്നു. പിന്നെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നോ, 1 മണിക്കൂർ കക്കൂസിലിരിക്കണം, അത് കഴിഞ്ഞ് കുളിക്കണം. കക്കൂസിലിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് പറയാം, അത് കുറച്ചു നേരം ഇരുന്നാ പോരാ. അത് സോഫാന്റെ സ്ഥലത്ത് ഒരു കമ്മോട് വെക്കൂ. അല്ല എനിക്ക് അവിടെ ഇരുന്നത് നമ്മളെ പല പ്ലാനുകളും ഒക്കെ ഞാൻ അവിടെ ഇരുന്നോണ്ടായ ഞാൻ ഇങ്ങോട്ട് പോരാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ശ്രദ്ധിച്ചോളാം. സുനിച്ച കക്കൂസിലിരുന്ന് സമയം കളയരുത്, വേഗം അങ്ങ് വന്നോട്ടോ എന്ന് പറഞ്ഞു. പണി പാളി, അപ്പൊ തന്നെ എന്റെ ഒരു ഉന്ത് പോ അവിടുന്ന്, നീ കടന്നു പോയിക്കേ, വേഗം നീ പോണെങ്കിൽ നിന്റെ കാര്യം ചെയ്യുന്നു. ഓട്ടോക്കാരൻ ഉടനെ 10:00 വന്നാൽ ഞാൻ റെഡിയായി നിൽക്കൂന്ന് പറയും. ഓരോ ഓട്ടോക്കാരിപ്പോ വരാറില്ല, അവര് 11:00 ആകുമ്പോഴത്തേക്കും. കാരണം എന്തിനിങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കണം, ചെയ്യ സുനിച്ചാന്ന് പറഞ്ഞോണ്ട്. ഇത് ഞാനൊന്നും പറയാതെന്നറിയോ, ഞാൻ ആദ്യം പോയി മിണ്ടേണ്ടി വരും, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഇനി എന്തെങ്കിലും പറയണ്ട ഇപ്പൊ പറഞ്ഞോളാം. ഇത്രയൊക്കെ ഉള്ളു എനിക്ക്, ഇതൊന്നും മാറ്റണം. എന്തായാലും ഇവളെ കുറിച്ചൊരു ഒറ്റ കംപ്ലൈന്റ്, എനിക്ക് രാവിലെ കാപ്പി തരത്തില്ല. ഇവള് കാപ്പി കാപ്പി എനിക്ക് കാപ്പി കുടിക്കുന്ന ശീലമില്ല. ഞാൻ മറന്നു പോകും മാഡം. 7 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട്. സുനിച്ചന് വലിയ നിർബന്ധമൊന്നുമില്ല, സുനിച്ചിന് ഇത് സൈഡിൽ കൊണ്ടുവയ്ക്കാനാ. സുനിച്ചന് ഒരിക്കലും കാപ്പി കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല സുനിച്ച, സുനിച്ച നോണ പറയരുത്. എന്റെ അമ്മ മൂന്ന്, ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എന്നെ ഉറങ്ങാൻ നേരത്തെ അമ്മ മോനെ കാപ്പി എന്ന് പറഞ്ഞു കൊണ്ടുവെക്കും. അത് ചിലപ്പോ തണുത്ത് പോകുമ്പോ അമ്മ വേറെ കാപ്പി കൊണ്ടുവരും, അപ്പൊ ഞാൻ കുളിക്കാൻ പോകും. അപ്പൊ പിന്നെ അമ്മ വേറെ എനിക്ക് അങ്ങനെ മിറ്റിപ്പോ കാപ്പി കുടിക്കണം. എന്തിനാ രാവിലെ ഒരു കാപ്പി കുടിക്കുന്ന സുഖം നിനക്ക് അറിയാമോ? ഇവളാണ് ചായ കുടിക്കത്തില്ല, അത് ഒരിക്കലും കുടിച്ച് ഞാൻ കണ്ടു. അര ഇങ്ങനെ ഇത്രയുള്ള ഗ്ലാസ്സേ ഉള്ളൂ വീട്ടില്, എന്നിട്ട് അതിനകത്ത് ഞാൻ ഇച്ചിരി കൊടുക്കാറുള്ളൂ. അത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കുടിച്ചിട്ട് അതാ ജനലിന്റെ സൈഡിലുണ്ടാവും, പിന്നെ ഉറുമ്പരിച്ച് അത് അവിടെ ഇരിക്കും. കുടിക്കാറില്ല. പിന്നെ ഞാൻ അത് ഓർത്തിരുന്ന് അത് ഞാൻ മറന്നു പോണം, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. സുനിച്ചൻ വളരെ കുറച്ച് മാത്രമേ എന്റെ അകത്ത് സംസാരിച്ചുള്ളൂ, മഞ്ജു ആണ് കൂടുതലായിട്ട് സംസാരിച്ചു. ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കണം എന്നുള്ളത് ഇപ്പൊ കുടിച്ചാലും ഇല്ലെങ്കിലും അതൊരു ഭാര്യയുടെ കടമയാണ്. അതെല്ലാവർക്കും വേണ്ട, നിനക്ക് വേണ്ട. സുനിച്ചൻ ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുമ്പോഴല്ല, എല്ലാ ദിവസവും രാവിലെ
അതിപ്പോൾ ഒരു ഭർത്താക്കന്മാരും സമ്മതിക്കില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ ഒരു കാപ്പി കിട്ടുന്നത് അത് നിർബന്ധമായിട്ടുള്ള, അതിപ്പോൾ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മഞ്ജു അറിയണ്ട. ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മഞ്ജുവിൻ്റെ ഒരു കടമയാണ്. അത് ചെയ്യണം. പിന്നെ കുട്ടീനെ നോക്കാന്ന് പറഞ്ഞാൽ, അതായത് ശരിയാ, ഞാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും മഞ്ജു കൊച്ചിനെ വഴക്ക് പറയാറോ അടിക്കാറോ ഇല്ല. ഞാൻ എൻ്റെ കൊച്ചിനെ അടിക്കുമ്പോഴൊക്കെ അയ്യോ വേണ്ട ഷിനു എടുക്ക് ഷിനു, അത് ആവശ്യമുള്ള സമയത്തായിരിക്കും അടിക്കോ വഴക്കോ പറയുക. പക്ഷേ മഞ്ജു സമ്മതിക്കാറില്ല, മഞ്ജു കൊച്ചിനെ എടുത്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. അവൻ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോൾ അല്ല നമ്മൾ അവർ അങ്ങനെ ചെയ്യടാന്ന്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചോറുണ്ടാകുമ്പോൾ അല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ പറഞ്ഞ ഇവിടെ പറഞ്ഞു ആ ഉണ്ടോ സുനിച്ചൻ വഴക്ക് പറഞ്ഞു എന്തിനാണ് അങ്ങനെ പറയുന്നത്, അവൻ അത് റെഡി ആയിക്കോളൂല്ലേ. ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞത് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വളർത്തിയത് അങ്ങനെയൊക്കെയാ, മനസ്സിലായില്ല, അനുസരിച്ച് നമ്മളെ വളർത്തി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു നോക്കണം, ചിലപ്പോൾ അവൻ അനുസരിക്കുമായിരിക്കും, എങ്കിലും നമ്മളത് എടാ അങ്ങനെ ചെയ്യടാ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സാധനം എടുക്കണമെങ്കിൽ അപ്പം ഞാൻ ആ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഒരു സാധനം ഇപ്പം ഞാൻ എൻ്റെ മെഷീൻ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ അവൻ അത് തുടത്ത് പോലുമില്ല, അപ്പം ഞാൻ അതിന് കയറി പിടിച്ചോട്ടെ ആ പോയി പിടിച്ചോളാം. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതല്ല, ഇവിടെ നമ്മൾ കൂടുതലായിട്ട് അവളുടെ എന്തെങ്കിലും വഴക്ക് പറയാം അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇവളപ്പം തന്നെ കയറി അത് വെട്ടി, അവളും ഒറ്റക്കറി ഇവൾക്ക് പിന്നെ എപ്പോഴും കരച്ചില്ല. പിന്നെ ഒരു ഫംഗ്ഷനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാരണം കഴിഞ്ഞ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു സുനിച്ചൻ്റെ ഫ്രണ്ടിനെ, ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിക്ക് മഞ്ജുവും സുനിച്ചനും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അതൊരു കുഞ്ഞു ഫംഗ്ഷൻ അല്ല, അതൊരു ഫംഗ്ഷൻ ആയിരുന്നു. അതിന് അവിടുത്തെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇവിടുന്ന് ഇവരുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ പലരെയും വിളിച്ചിട്ട് എല്ലാവരും ദൂരെ ആയിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല. സ്വന്തം സമ്മതിച്ചു, അത് കറക്റ്റാണ്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, ശരിയാ പറഞ്ഞത്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പം അത് എല്ലാ ഭാര്യമാർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുറച്ച് അതായത് കൂട്ടുകാരെ കാണുമ്പോൾ അവരുടെ കൂടെ പൊയ്ക്കോ, പക്ഷേ ഞങ്ങളുടെ അതായത് ഭാര്യമാരുടെ കാര്യം കൂടെ അന്വേഷിക്കണോ ഇടയ്ക്കുന്ന് അവർക്ക്. അവർക്ക് ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ വേറെ ഫ്രണ്ട്സൊന്നും ആരും എന്നാലും പരിചയപ്പെട്ടും സംസാരിക്കും, എന്നാലും ആ ഒരു ഭയങ്കര ഒരു വിഷമമായിരിക്കും, കാരണം അന്വേഷിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം തോന്നും. അങ്ങനെ പോകുന്നല്ല, അല്ല ഫ്രണ്ട്സിനെ കാണുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാ. പക്ഷേ എന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ വൈഫ് അവരെല്ലാം ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞ ഇവരോട് അവരൊക്കെ ഭക്ഷണം കഴിച്ച് നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവര് പോകും. അങ്ങനെയും കൂടി ഒരു വശമുണ്ട്. ബെർണാർഡിനെ നോക്കുന്ന കാര്യത്തില് എനിക്ക് സുനിച്ചിനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സുനിച്ചൻ ബെർണാർഡിനെ നല്ല രീതിയിൽ തന്നെ, അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സുനിച്ചൻ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടൊന്നുമല്ല വഴക്ക് പറയണം ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മഞ്ജു എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ഭാര്യ ചെയ്യേണ്ട കടമകള് രാവിലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നീ അത് കൊടുക്കും. കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് അതെന്താ സുനിച്ചിന്റെ ആഗ്രഹം? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കും ഞാൻ. ഒരു കാപ്പി അത്ര ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇത് കല്യാണത്തിന് മുമ്പും ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിനക്ക് ചെറുപയറും മോരും പപ്പടവും ഇത് മാത്രം മതി എനിക്ക് ചോറുണ്ടാൻ. തരാറില്ലാന്ന് പറയരുത്, ചോദിക്കാതെ തരാറില്ലാന്ന് പറഞ്ഞാ ശരി. സുനിച്ച അപ്പൊ ഭാര്യ തരാറുള്ള ചില കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും കൂടി വേണം. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, അത് ഇവള് എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഒന്നും എനിക്ക് കുറ്റം പറയാനൊന്നും ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും ഇല്ല ഇവള് പറയാൻ. അത്ര മാത്രം സെറ്റപ്പാടാണ് നമ്മളെ എന്നെ വെറുനാശനം നോക്കുന്നൊക്കെ. ഓക്കെ സിമി, ഭാര്യയുടെ വാക്ക് കേട്ടാൽ കുറച്ചിലായി പോകും തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ വല്ലപ്പോഴും? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. പിന്നെ ചിലപ്പോ വേണമെങ്കിൽ മഞ്ഞുട്ടനെ കാപ്പി ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും അല്ലേ ഒരു സിപ്പ് വെച്ചിട്ട് അവിടെ വെച്ച്. കാപ്പിയൊക്കെ നല്ലത്, ഇത് കാപ്പി ഇവള് ഉണ്ടാക്കി തന്നില്ല, ഞാൻ ഇടാൻ തയ്യാറാ. കാപ്പിപ്പൊടി മേടിക്കുന്നില്ല ഇവള്, അവക്ക് ചായ ആണ് ഇഷ്ടം, അതാണ് പ്രശ്നം. മേടിക്കാൻ മറന്നുപോണതാ, അതൊരു ഇതല്ല. ചെയ്തോളാം ഇനി. പിന്നെ ബെർണാച്ചിന്റെ കാര്യം ഞാൻ സുനിച്ചന്റെ ഭാഗത്താണ്. ഞാൻ എപ്പോഴും പറയും, വന്ന ആ ഓഡിഷൻ ടൈം തുടങ്ങി ഞാൻ ശ്രദ്ധിക്കണേ മഞ്ജുവിനെ വെറുതെ അനാവശ്യമായിട്ട് ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് സെക്യൂർ ചെയ്തോണ്ടിരിക്കും. സെക്യൂർ ചെയ്യണം, പക്ഷേ ഓവർ കെയറിങ് ആണ് മഞ്ജുവിന്. ഭയങ്കര ആ കൊച്ചിനെ ഒരു സ്ഥലത്തും വിടാൻ സമ്മതിക്കില്ല. നടക്കത്തില്ല, പോവില്ല, ഒരു ചോറെടുത്ത് കൊടുത്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിസാറ ഇവിടെയുള്ള കുറെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ്, ഞാൻ ഇവനൊന്നും കഴിക്കത്തില്ലേ. അപ്പോൾ ഇതാ പ്രശ്നം, അവനത് ഒരു സാധനം ഒറ്റയ്ക്ക് കഴിക്കത്തില്ല, ഒരിടത്ത് ഒറ്റയ്ക്ക് അവനെ വിടാൻ ഇതുവരെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല. മഞ്ജു അത് ഇപ്പൊ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിലോ അത് വലിയൊരു പ്രശ്നം. രണ്ടു വയസ്സിന്റെ കുട്ടീനെ നോക്കണ പോലെ മഞ്ജു 5 വയസ്സുള്ള കൊച്ചിനെ നോക്കണത്, അതാ ഒരുപാട്. പിന്നെ ടെൻഷൻ, മഞ്ജുവിന് ഭയങ്കര ടെൻഷനാണ്, അതെനിക്കറിയാം. ഒരു ഇച്ചിരി കാര്യം കിട്ടിയാൽ മതി, അപ്പം തന്നെ അയ്യോ എന്തായിരിക്കും ഇനി അടുത്തത് എന്തായിരിക്കും, ഭയങ്കര ടെൻഷനാണ്. അത് ശരിക്കും മഞ്ജു
അത് ശ്രദ്ധിച്ചേ പറ്റൂ. എനിക്ക് പക്ഷെ ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് സുനിച്ച വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങിയാൽ പിന്നെ അപ്പൊ തുടങ്ങി ആലോചന തുടങ്ങും. അത് എനിക്കറിയാം അങ്ങനെ സംഭവിക്കില്ല. ഇപ്പം ഒരു പ്രാവശ്യം സുനിച്ചൻ ബെല്ല ഫോൺ ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ എന്റെ ചിന്ത സുനിച്ചന് വല്ലതും പറ്റിയോ, അവരെ എടുക്കാത്തതാണോ, അങ്ങനെയാ എനിക്കറിയാം. അതല്ല എന്നുള്ളത് അറിയാം. പക്ഷെ അങ്ങനെ അങ്ങനെ ഞാൻ വിശ്വസിച്ച് പോകും. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോയാൽ കൊള്ളാം സുനിച്ച. എനിക്ക് വീട്ടിലിരിക്കുമ്പോ അത്രയും ടെൻഷനാ. ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ ഒരു അറൗണ്ട് തന്നെ ഒരു കൗൺസിലിംഗ്, ഒരു മിനി കൗൺസിലിംഗ് ആണ്. ബിക്കോസ് നിങ്ങൾ മനസ്സ് തുറന്ന് പറയണു, നിങ്ങളുടെ ബാക്കി ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, സുനിച്ചനും ഇത് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ രണ്ടാളും വീട്ടിലിരുന്ന ഇങ്ങനത്തെ ഇങ്ങനെ തുറന്ന് സംസാരിക്കില്ല. ഇത് മഞ്ജു, യു നീഡ് ടു കറക്റ്റ്. താങ്ക് യു. വിജി, ഇതിപ്പം രണ്ടാമത്തെ ഫ്ലോറിലാണ് സുനിച്ചിന്റെ ഫ്രണ്ട്സ് കുറ്റവാളികളാകുന്നത്. അതുകൊണ്ട് ഇനി അവരെ വലിച്ചടിക്കേണ്ടി വരരുത്. ഞാൻ തന്നെ ഇവിടെ കേൾക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യമാ. അത് ഫ്രണ്ട്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസിൻസ് തന്നെ. കസിൻസ് തന്നെ അവര്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരും അംഗീകാരം ആഗ്രഹിക്കുന്ന ആൾക്കാരാ. എങ്ങനെയാണെങ്കിലും എന്റെ ഹസ്ബൻഡ് നീ എടുത്ത ആ ഡിസിഷൻ ഭയങ്കര നന്നായി, അല്ലെങ്കിൽ നീ അപ്പം അത് പറഞ്ഞുകൊണ്ട് എനിക്കിത് ശരിയായിന്ന്, അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ആഗ്രഹിക്കുന്നതാണ് ഭാര്യമാരെല്ലാവരും. പിന്നെ മാം പറഞ്ഞ പോലെ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് സുനിൽ അത്ര ഓപ്പൺ ആയില്ലേന്ന് എനിക്കൊരു സംശയം തോന്നി. മഞ്ജു ആണ് കണ്ടസ്റ്റന്റ് എങ്കിൽ മഞ്ജു നല്ല ജെന്യുവൻ ആയിരുന്നു. മഞ്ജു എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷേ സുനിലിന്റെ സൈഡിൽ നിന്നൊരു അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, ഇവിടെ പറഞ്ഞ സംഭവമൊക്കെ എന്റെ ഓപ്പൺ ആണ്. സംഭവം അവൾ പറഞ്ഞ സംഭവമൊക്കെ ശരിയാണ്, സത്യമാണ്. അവൾ പറഞ്ഞ ഞാനിപ്പോ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ കാണിക്കുന്ന സംഭവമാണത്. പക്ഷെ അത് പറഞ്ഞല്ലോ, അവളല്ലോ എല്ലാം പറഞ്ഞത്. എനിക്ക് പറയാൻ സംഭവം എന്ന് വെച്ചാൽ ഇവളെ കുറിച്ച് എനിക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മ മരിച്ച പിന്നെ എന്നെ പൊന്നുപോലെ നോക്കുന്ന ഇവളാ. ഓക്കെ, സുനിച്ച പറ ഷട്ട് അപ്പ്. മാർക്സ് ഈ ഒരു റൗണ്ടിനെ വെച്ച് നോക്കിയപ്പോൾ ഓപ്പൺ ആയില്ല എന്ന് എനിക്ക് തോന്നി. 7.5. 7.5. സിമി 8 മാർക്സ്. 8 മാർക്സ്. ടീന 7.5. 7.5. ഷിനു 8 മാർക്സ്. 8 മാർക്സ്. 31 out of 40. ഓക്കെ, ഷോപ്പിംഗിന് വരാൻ പോണത് സലീമാണ്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ഹിസ് പെർഫോമൻസ്. വെറുതെ അല്ല ഭാര്യ. സ്കൂൾ ഡേയിൽ ഫാഷൻ ഷോ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മകളെ മോഡേണായി ഒരുക്കുന്നതിന് വേണ്ട ഡ്രസ്സും മറ്റ് ആക്സസറീസും വാങ്ങുക. ടൈം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ പൈസ തരും, അത് 2,366. ഇത്തിരിട്ടുള്ളതേ ആണേ നമുക്ക് ഫാഷൻ ഷോയിനൊക്കെ പറ്റിയ റേഞ്ച് എവിടെ കിടക്കുന്നത്? എല്ലായിടത്തും നോക്കിയ സമയങ്ങളാണ്. ഇതിന്റെ റെഡ് തന്നെ എടുക്ക്. 24, 26 ഇല്ല, റെഡ് ഇല്ല. ഓ, വേറെ ഈ രണ്ട് ടൈപ്പുള്ള സാധനം ഒന്നും ഇല്ല. ഷിബിൽ ഇത് ചതിയായല്ല. നല്ല കളർഫുൾ 3/4 എത്ര എണ്ണം കിടക്കണു, ടീഷർട്സ് കിടക്കണു. ഈ ടൈപ്പ് വല്ലതും ഉണ്ടാവും? ഈ ടൈപ്പൊക്കെ ഇങ്ങനത്താണ് ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചാൽ അത് തന്നെ വേണോന്ന് പറയും. പിന്നെ കൈയും കാലും ഇല്ലാത്തേക്കിട്ട് നമുക്ക് കൂടെ കൊണ്ട് നടക്കുന്നില്ല. ഇതിനു പറ്റിയ ക്യാപ്പ് ഉണ്ടാവോ? തൊപ്പി ഗ്രീൻ കളർ വല്ലോ ചെരുപ്പാ? ഷൂ അല്ല, സാധാരണ ചെരുപ്പില്ല. ഓ, ഒരു പണി വാങ്ങിയ വേറെ മറ്റേ മോഡേൺ ടൈപ്പ് ഒന്നും ഇല്ല അല്ലേ? വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടോ ഇവിടെ? സാധനമില്ല ഷിബിൽ, നമ്മുടെ മനസ്സിനിണങ്ങിയത്. ഇത് 4.5 വയസ്സായി. ഇതിന് ഇനി കാലുണ്ടോ അതിനോട്ട് വല്ലതും? ഇല്ല. ഫാഷൻ ഷോ ആണല്ലേ, ഫാഷൻ ഷോന് വിടണ്ടെന്ന് ഓർത്തിട്ടാണ്. പിന്നെ പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ക്യാപ്പ് ഇല്ലേ ഫാഷൻ ഷോന്? ക്യാപ്പും ചെപ്പലൊക്കെ ഇവിടെ ഇല്ല. അത് കാശ് അതെന്നിട്ട് ചെലവാക്കാൻ മാർഗമില്ലാത്ത പോലെ ആയിപ്പോ. പട്ടി പൂച്ചൊന്നും വെക്കണ്ട. അതാ ചപ്പല്, ചപ്പല്. 7 മിനിറ്റ് ആയിട്ടോ? ഓ, ചപ്പൽ. ഇത്
എന്താ പരിപാടി? റെഡ് എന്താന്ന് നോക്കിയാൽ ഒന്നുമില്ല. അവിടെ ഒരു ബാർബിന്റെ ചെരുപ്പ് ഞാൻ കണ്ടു കേട്ടോ, ഒരു പിങ്ക് പിങ്ക് തന്നെ. വേറെ അടിപൊളി ഉടുപ്പൊന്നും ഇല്ല അല്ലേ? ഒന്നും കൂടി നോക്കാം. ആ അതാണ് ആമ്പിള്ളേരുടെ അടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം. ഉടുപ്പില്ലാന്ന് നല്ലത്. ഉടുക്കാൻ തുണിയില്ലാതെ ചിറ്റപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ചിറ്റപ്പൻ പായും ചിറ്റി നിൽക്കണ പോലെയാണ്. കാശ് കിട്ടി, മേടിക്കാൻ സാധനമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളാണ്, ഇതെല്ലായിടത്തും എത്തട്ടെ എന്ന് പറഞ്ഞല്ലേ. വേഗം കൂട്ടി പറ ഈ ഒരു ഉടുപ്പ് കൂട്ടിയാൽ മതി. ഒരു ഉടുപ്പ്, ക്യാപ്പ്, തൊപ്പി, കൊട, കണ്ണട എല്ലാം ഉണ്ടോ പിള്ളേർക്ക് പറ്റി? വെച്ചുകൊടുക്കാം. ആ 2, 6, 1, 8. കണക്കിന് ഞാൻ മോശമാണ്, പോകാറില്ല അന്ന് സ്കൂളിൽ. ഇത് 530 രൂപക്ക് പറ്റി എന്താണുള്ളത്? നമുക്ക് കമ്മല് വേണം, കമ്മല്, ആ കളറ്. ഒരു മാല ഒരു കമ്മല് അതിൽ അടിച്ചോട്ടാ. കൊച്ചിനാണ് കൊച്ചിന്. ഇത് വലിയ ആളുകളുടെ അല്ലേ കമ്മല്? ഇത് ദൈവമേ, രാവിലെ വരണ്ടായിരുന്നു. ഇത് കിടക്കട്ടെ. എത്രയാണ്? ആ അപ്പൊ കൊള്ളാം. ആ ഒരു ഇത് കൊടുക്കട്ടെ. പൂവ് തലയിൽ വെക്കാൻ. ഇതിങ്ങനെ ഇടാൻ 14:21. സാധനങ്ങൾ ഏതാണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയത്. പിന്നെ ഇവിടെ സൈസിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കളറിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കളർ റെഡിന്റെ കൂടെ പിങ്ക് ഒക്കെയാണ്. പിങ്ക് പിന്നെ വരട്ടെ. അതുപോലെ അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞു. എത്ര എമൗണ്ട് വന്നത്? 2120. ഓക്കെ, 2120 rupees. നമ്മൾ പറഞ്ഞിരുന്നത് 2366 ആയിരുന്നു. ലേബർ റൂമിന്റെ പുറത്ത് ഞങ്ങൾ കാത്തു നിൽക്കും. ഓ ഗോഡ്, വേണ്ട, എന്റെ ഭർത്താവ്. മാർക്ക് കുറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്ന ജഡ്ജ് ജംബോ സർക്കസ്. എനിക്കൊന്നും പറയാനില്ല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് 1 സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്.